നമസ്കാരം ആശുപത്രിയിൽ ഏറ്റുമുട്ടിയ ഗുണ്ടാസംഘത്തിൽ ഉൾപ്പെടെ പാർട്ടിക്ക് തലവേദന നേതാക്കളെ സസ്പെൻഡ് ചെയ്തത് വിവാദത്തിൽ നിന്നും നീക്കവുമായി സിപിഎമ്മും ഡിവൈഎഫ്ഐയും കഴിഞ്ഞ ദിവസം കായംകുളം താലൂക്ക് ആശുപത്രിയിലാണ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ഗുണ്ടാസംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയത് സംഭവത്തിലെ മുഖ്യപ്രതികളായ ഡിവൈഎഫ്ഐ സിപിഎം നേതാക്കളെ സസ്പെൻഡ് ചെയ്തു സി പി എം ബ്രാഞ്ച് സെക്രട്ടറിമാരായ അരുൺ അന്തപ്പൻ സുധീർ ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് സാജിദ് വിനോദ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് ഇന്നലെ രാത്രി ചേർന്ന കായംകുളം ഏരിയ കമ്മിറ്റി യോഗത്തിലായിരുന്നു നടപടി നാല് ദിവസം മുമ്പായിരുന്നു ആശുപത്രിക്കുള്ളിൽ ഏറ്റുമുട്ടലുണ്ടായത് അക്രമികൾ ആശുപത്രി ഉപകരണങ്ങളും തകർത്തു സംഭവത്തിൽ ചിറക്കടവം ലോക്കൽ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റുമായ സാജിദ് ഷാജഹാൻ ബ്രാൻഡ് സെക്രട്ടറിമാരായ അരുണന്തപ്പൻ സുധീർ എന്നിവർക്കെതിരെ കായംകുളം പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട് മറ്റ് അഞ്ചു പേരെയും കേസിൽ പ്രതികളാക്കിയിട്ടുമുണ്ട് സാജിദും അരുണും നിരവധി ക്രിമിനൽ കേസിലെ പ്രതികളാണെന്നാണ് പോലീസ് പറയുന്നത് വെള്ളിയാഴ്ച വൈകിട്ടാണ് ആശുപത്രിയിൽ സംഘം ചേരതിരിഞ്ഞ് ഏറ്റുമുട്ടിയത് ആശുപത്രിക്ക് പുറത്തുവച്ച് ഇവർ ആദ്യം ഏറ്റുമുട്ടൽ നടത്തി ഇതിൽ പരുക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സ തേടിയ അയാളെ പിന്തുടർന്നെത്തിയ സംഘമാണ് ഓ പി ബ്ലോക്കിലും വാർഡിലും ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത് പരുക്കേറ്റ് ചികിത്സ തേടിയ സുരേഷിനെ പിന്തുടർന്ന് അക്രമ സംഘം എത്തുകയായിരുന്നു ഡോക്ടറുടെ ക്യാബിനിലെത്തിയ സംഘം ചില്ലുകളും കസേരകളും ഉപകരണങ്ങളും അടക്കം നശിപ്പിച്ചു ആശുപത്രിയിലെ സിസി ടി വിയിൽ നിന്നാണ് നിരവധി ക്രിമിനൽ കേസുകളിൽ ഇവർ പ്രതികളാണെന്ന് പോലീസ് പറഞ്ഞു സിസിടി വി ദൃശ്യങ്ങളും ഡോക്ടർമാരുടെ മൊഴിയും പരിശോധിച്ച ശേഷമായിരുന്നു പ്രതികളെ തിരിച്ചറിഞ്ഞ് കേസെടുത്തത് അതേസമയം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സുരക്ഷാ ജീവനക്കാരനെ ആക്രമിച്ച കേസിൽ പ്രതികളായ അഞ്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകരെ കോഴിക്കോട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തിരുന്നു ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് ഉൾപ്പെടെയുള്ള നേതാക്കൾ കോടതിയിലെത്തുകയായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിൽ ഡിവൈഎഫ്ഐ നേതാക്കൾ ഗുണ്ടാവിളിയാട്ടം നടത്തിയത് മെഡിക്കൽ കോളേജിന്റെ പ്രധാന കവാടത്തിൽ ജോലി ചെയ്യുകയായിരുന്ന മൂന്ന് സുരക്ഷാ ജീവനക്കാരെയും ദൃശ്യങ്ങളെടുത്ത മാധ്യമ പ്രവർത്തകനെയും ക്രൂരമായി മർദ്ദിച്ച സംഘത്തിലെ പ്രധാനിയാണ് കെ അരുൺ ആരോഗ്യ വകുപ്പിന് കീഴിലെ കരാർ ജീവനക്കാരനാണ് ഇയാൾ ഒന്നാം പ്രതിയും ഡിവൈഎഫ്ഐ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുമായ കെ അരുൺ ആരോഗ്യ വകുപ്പിന് കീഴിൽ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ നടുവണ്ണൂർ സംഭരണശാലയിലെ പാക്കിംഗ് ജീവനക്കാരനായി വർഷങ്ങളായി ജോലി ചെയ്തു വന്ന വ്യക്തിയാണ് എന്നാൽ ആറുമാസമായി അരുൺ ജോലിക്ക് വരുന്നില്ല എന്നാണ് മാനേജറുടെ വിശദീകരണം എന്നാൽ ജീവനക്കാരുടെ പട്ടികയിൽ നിന്ന് അരുണിന്റെ പേര് നീക്കിയിട്ടില്ലെന്നും മാനേജർ വ്യക്തമാക്കി വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്